ഏറ്റവും ഒരു പ്രചരണമായതുമല്ല, സാധാരണതയിൽ ഒരു മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥി വന്നാൽ ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറയാനുണ്ടാവില്ലല്ലോ. എന്നാൽ ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കയ്യൊപ്പില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഉണ്ടാവില്ല. എന്തെല്ലാം വിസ്മയകരമായ കാര്യങ്ങളാണ് നടന്നത്, അതുകൊണ്ട് അവയെക്കുറിച്ച് പറയാനുണ്ട്. രണ്ട്, എന്ത് ചെയ്യും, കൃത്യമായൊരു പരിപാടിയുണ്ട്. അത് ഇതുവരെ ഒന്നും അങ്ങനെ ചെയ്യാത്തവർക്ക് നാളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് രണ്ടും തന്നെയാണ് മുഖ്യമായിട്ടുള്ള പ്രചരണത്തിന്. പിന്നെ സംശയം വേണ്ട, രാഷ്ട്രീയം ഇല്ലേ, അതല്ലേ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ ബി ജെ പിക്ക് ബദലായിട്ട് ഒരു മുന്നണി ഡൽഹിയിൽ അധികാരത്തിൽ വരുമ്പോൾ അവിടെ ഇടതുപക്ഷം വേണം. കേരളത്തിൽ 2004 ആവർത്തിക്കാൻ പോവുകയാണ്. ഒരു സംശയമൊക്കെ അരുത്തി വേണ്ട, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അതിഗാഢമായിട്ട് സ്വാധീനിക്കുകയും ചെയ്യും. കുടുംബശ്രീ അംഗങ്ങൾ വലിയ പിന്തുണയാണ് നൽകുന്നത്. കാരണം എക്കാലത്തും കുടുംബശ്രീ രൂപീകരണം മുതൽ കുടുംബശ്രീയുടെ ഏറ്റവും വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ പിന്തുണയുണ്ട്. അതിലുള്ള കെറുവാണെന്ന് യു ഡി എഫിന്, അല്ലാതെ വേറൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യേ നാട്ടിലെ കുടുംബശ്രീക്കൊക്കെ വേണ്ടിയിട്ട്. ചെയ്തവർ ചെയ്ത കാര്യം പറയുമെന്ന്, അതിന് പിന്തുണയും കിട്ടും, അതിൽ കെറിവ് ചിട്ടുന്ന യാതൊരു കാര്യമില്ല. അത് ആലപ്പുഴ പോയി നോക്കുന്ന അവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നോക്കും. കെ എസ് ടി പി ആവട്ടെ, ഹോംകോ ആവട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ഓട്ടോകോസ്റ്റ് ആവട്ടെ, എന്ത് മാറ്റങ്ങളാണ് വരുത്തിയെന്ന് പോയി നോക്കും. നമ്മുടെ ആലപ്പുഴയിലെ റോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ആലപ്പുഴ ചങ്ങനാശ്ശേരി എലിവേറ്റഡ് ഹൈവേ കണ്ടിട്ടുണ്ട്. അവിടുത്തെ കനാലുകൾ, ആലപ്പുഴ ചെയ്ത മാലിന്യ സംസ്കരണ രീതിയല്ലേ ഇന്ന് സംസ്ഥാനത്ത് ആവിഷ്കരിക്കപ്പെട്ടത്. ആലപ്പുഴ നടത്തിയ ഉള്ളാടർ കുടുംബങ്ങളുടെ കുടുംബാധിഷ്ഠിത മൈക്രോ പ്ലാനിംഗ് അല്ലേ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ സ്കീമായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ പ്രതിഭാധീരം, അതല്ലേ ഇന്നിപ്പോ എസ് ടിയുടെ പഠന പിന്തുണ സംവിധാനമായിട്ട് മലയോര പ്രദേശങ്ങളിലുള്ളത്. അല്ലെങ്കിൽ കഞ്ഞിക്കുഴിയിലെ ജനകീയ പച്ചക്കറി, അതിന് പകരം വെക്കാൻ എന്തുണ്ടെന്ന് ഈ ക്യാമ്പയിൻ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു വലിയ സംവിധാനം, ഒരു രീതി സമ്പ്രദായം ആവിഷ്കരിക്കപ്പെട്ടത് അവിടെയില്ല. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തതുണ്ടെന്ന്. അപ്പോൾ മുങ്ങണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു എം പി ഉണ്ട്, സിറ്റിംഗ് എം പി. കേരളത്തിലെ ഇടതുപക്ഷത്തിന് എല്ലാവരും തോറ്റപ്പോഴും ജയിച്ചപ്പോഴും അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ് ആ സീറ്റ്. അതുകൊണ്ടാണ് പത്തനംതിട്ട. അതുകൊണ്ട് എന്ത് പത്തനംതിട്ടക്കാർക്ക് കോൺഗ്രസ്സുകാർക്ക് എന്തെങ്കിലും ചില പ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. ഓ മനസ്സിലായില്ലേ, ഇ ഡി ഒരു പേടിയില്ല, ഇ ഡി പേടിയില്ലെന്ന്. ഇന്ത്യ ആരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, ഇവിടെ ഇ ഡി പേടിയില്ല. അതായിക്കോട്ടെ, കാണട്ടെ. എന്തിന്റെ പേരില് ഈ ബി ജെ പിക്കാർക്ക് മനസ്സിലാവാത്തത്, ഇഡിക്ക് ഇങ്ങനെയുള്ള അനിയന്ത്രിതമായിട്ട് അധികാരം മണി ലോണ്ടറിംഗ് കേസിലേ ഉള്ളൂ, അഴിമതിയിലേ ഉള്ളൂ. അവര് രണ്ടു വർഷം തപ്പിയിട്ട് അഴിമതിയോ മണി ലോണ്ടറിംഗിന്റെയോ ഒരു തെളിവും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ഫെമ കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവിടെ മനസ്സിലൊരു പോലെ പൊക്കിയെടുത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ കോടതിയൊക്കെ ഉണ്ട്. ആ എന്നുള്ളത് അവിടുത്തെ ഒഫീഷ്യൽസ് പറഞ്ഞതായിട്ട് ഇ ഡി
അവിടുത്തെ ഒഫീഷ്യൽസ് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. ഒന്നുകിൽ ഇവരുടെ രീതിയുണ്ടല്ലോ, ഫാദർ സ്റ്റാൻസ്വാമിയുടെ കമ്പ്യൂട്ടറിൽ രേഖ കയറ്റിയവരാ, എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു കൂട്ടരാ. അതുകൊണ്ട് കോടതിയുടെ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളതേ ആ അഫിഡവിറ്റ് ഒഫീഷ്യൽസ് നൽകിയത് കോടതി തന്നെ നേരിട്ട് പരിശോധിക്കണമെന്നുള്ളതാണ്. പണവിനിയോഗം ആർക്ക് ഏത് വായ്പയിൽ നിന്ന് എന്തെടുത്ത് കൊടുക്കണമെന്നുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തീരുമാനിക്കുന്ന കാര്യമല്ല, അതവിടെ റൂട്ടീനായിട്ട് ഉദ്യോഗസ്ഥരുണ്ട്, ഉദ്യോഗസ്ഥർ വെച്ചിരിക്കുന്ന അവർ ചെയ്യുന്നതിൽ ആലൊന്നൊരു തെറ്റൂലെന്ന് കിഫ്ബി ഒഫീഷ്യൽസ് കോടതിയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ എന്തിനൊക്കെ പണം എന്തിനൊക്കെയാണ് കിഫ്ബിയുടെ പണം വിനിയോഗിച്ചു എന്ന് ഞാൻ പോസ്റ്റ് ഇടാറുണ്ട്, അത് കൃത്യമായിട്ട് അറിയാം. അതിനൊന്നും ഞാനൊരു തെറ്റുമില്ല. അതുകൊണ്ട് കോടതി പരിശോധിക്കട്ടെ, ഇവർ ED പറഞ്ഞതാണോ ശരി, അല്ലെങ്കിൽ ഒഫീഷ്യൽസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എഴുതി ചേർത്തതാണോ, ഇത് തന്നെ ഒരു പരിശോധനാ വിഷയമാണ്. ഉറപ്പ് ജയിക്കും. അയ്യോ വേറെ ഉണ്ട്, രണ്ട് മന്ത്രിമാര് മാത്രമല്ല, ഇപ്പൊ രണ്ട് മന്ത്രിമാരുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറുണ്ട്, MLA മാരുണ്ട്, 7 MLA മാരും ഉണ്ടെന്ന്. അതല്ലേ ഏറ്റവും വലിയ ശക്തി, ഇവിടത്തെ 7 MLA മാരും ഒരുമിച്ച് നിന്ന പ്രവർത്തിക്കുന്നത്, ടീം പത്രം തിട്ട, അത് തന്നെ ഈ 7 പേരും. അവർക്ക് കിട്ടിയ പുരുഷം മേടിച്ചു വന്ന മമ്പൻ വിജയോളം, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല എന്താ സംഭവിക്കാൻ പോണെന്ന്. നല്ല രീതിയിൽ പത്തനംതിട്ട ജയിക്കും.